പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. പാരഡി ഗാനരംഗത്ത് നിന്ന് സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയ പ്രതിഭയുടെ വീട്ടിലേക്ക് നമ്മൾ ഇന്ന് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് പോവാം. കം ഓൺ. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പള്ളുരുത്തിയുടെ സ്വന്തം പ്രദീപേട്ടൻ്റെ അടുത്താണ്. പ്രദീപ് പള്ളുരുത്തി എന്നുള്ള പേരിലാണ് ചേട്ടൻ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം അല്ലേ. ചേട്ടാ പറയൂ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ കൊറോണ കാലഘട്ടങ്ങളൊക്കെ? കൊറോണ കാലഘട്ടം എല്ലാ ആൾക്കാരെ പോലെ തന്നെ എനിക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ March 8 ലാസ്റ്റ് ഒരു പ്രോഗ്രാമിന് സ്റ്റേജ് ഷോയ്ക്ക് പങ്കെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് ഷോകളാണ് നമ്മുടെ കലാകാരന്മാരെ, അതായത് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളെ നിലനിർത്തി പോരുന്നത്. സിനിമ ഒരു തട്ടകം മാത്രമാണ്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ ഇത് എൻ്റെ മാത്രം ബുദ്ധിമുട്ടല്ല, കുറേ അധികം ആളുകളുടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, നമ്മളാരും ക്രിയേറ്റ് ചെയ്തൊന്നും അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സഹിക്കാനും ക്ഷമിക്കാനും പടിഞ്ഞാറ് തരണം ചെയ്ത് പോകാനും ശ്രമിക്കുന്നു. അപ്പോൾ ചേട്ടാ, നമുക്കിനി ചേട്ടൻ്റെ പാട്ടുകളിലേക്ക് നമുക്ക് കടക്കാം. തീർച്ചയായും നമ്മൾ ഓണത്തിന് ഒക്കെ ഒരുപാട് പാട്ടുകൾ ചേട്ടൻ പാടി, അതിൻ്റെ കഴിവുകളൊക്കെ ഒരുപാട് തെളിയിച്ച ഒരാളാണ്. അപ്പോൾ പാരഡി പാട്ടുകളിലൂടെ ചേട്ടൻ പിന്നീട് സിനിമാ പിന്നണി ഗാനരംഗത്തേക്ക് വന്നു അല്ലേ? അതെ. അപ്പോൾ അവിടെ നിന്ന് തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാൻ നമുക്കൊരാകാംക്ഷ. പിന്നെ തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ എൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ഞാൻ കുറേയധികം, നിങ്ങളിത് നേരത്തെ പറഞ്ഞതുപോലെ കുറേ അധികം പാരഡി ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എന്നെ അലക്സ് പോൾ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫിലിമിൽ എന്നെ ട്രാക്ക് പാടാൻ വേണ്ടി വിളിക്കുന്നത്. ഫസ്റ്റ് മൂവി ചതിക്കാത്ത? അല്ല, ഫസ്റ്റ് മൂവി ഞാൻ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായിയായിട്ട്, ഒരു ട്രാക്ക് സിംഗറായിട്ട് കൂടുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയായ തൊമ്മനും മക്കളും എന്ന സിനിമയിലേക്ക് എൻട്രി കിട്ടുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം. അപ്പൊ തൊമ്മനും മക്കളുടെ ആ പാട്ടാണ് ചേട്ടൻ്റെ ഒരു രണ്ട് ലൈൻ അല്ലേ? ആ രണ്ട് ലൈനാണ് ഹിറ്റ് ആയത്. ഭയങ്കര ഹിറ്റ് ആയിരുന്നു ആ പാട്ട്. ആ രണ്ട് ലൈൻ ഞങ്ങൾക്ക് വേണ്ടി വന്നു. പിന്നെ പുണ്യവാനിസഹാക്കീനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ യേശാവും രണ്ടാമൻ യാക്കോബും. പുണ്യവാനിസഹാക്കീനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ യേശാവും രണ്ടാമൻ യാക്കോബും. എന്താ പാട്ട്! ഇപ്പോഴും ആ ഒരു ഇത് ഞങ്ങട് പൊളിച്ചെടുക്കാറ് അങ്ങനെ സംഭവിച്ചു. പിന്നെ അടുത്ത പാട്ട് ഒന്നുകൂടി ഹിറ്റായി, അതാണ് രാജമാണിക്ക്. രാജമാണിക്ക് അത് അതും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒപ്പം ആയിരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു എഫക്റ്റ് ആയിരിക്കും ആ പാട്ടിന്. അത് അതൊരു വലിയ ഭാഗ്യമാണ്, കാരണം ആദ്യത്തെ സിനിമ തന്നെ മമ്മൂക്കയുടെ സിനിമയാണ്, രണ്ടാമത്തെ സിനിമയും മമ്മൂക്കയുടെ സിനിമയാണ്. അപ്പോൾ അത് ആ സിനിമയിൽ അവസരം കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു പുതിയ ഗായകനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. അത് ഒരുപാട് ആളുകളുടെ സഹായമുണ്ട്. അതായത് പ്രൊഡ്യൂസറായിട്ടുള്ള വലിയ വീട്ടിൽ സിറാജിക്ക, അതുപോലെ തന്നെ നമ്മുടെ അലക്സ് പോളിയേട്ടൻ, അതുപോലെ തന്നെ രഞ്ജിത്ത് സാറ്, അൻവർ റഷീദ്, പിന്നെ എന്താ പറയുക, ഷാഹിദിക്ക, അങ്ങനെ മമ്മൂക്ക, അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായമാണ് ശരിക്കും പറഞ്ഞാൽ ആ പടത്തിലേക്ക്. ഞാൻ ആ പാട്ടിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു വഴി എങ്ങനെയായിരുന്നു? അത് ഇത് തന്നെയാണ്. കാരണം വെച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ, അലക്സ് പോളിൻ്റെ തന്നെ മ്യൂസിക്കാണ് ആ പാട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് നാച്ചുറലി ഞാനവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴേക്കും ആ പാട്ട് പാടി ഞാൻ പാടുന്നത് കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ പിന്നെ എന്നെ സെലക്ട് ചെയ്യായിരുന്നു. കാരണം ആ തുടക്ക പാട്ടിൻ്റെ ഹിറ്റ് കൂടിയായിട്ട് ഒരു കത്തി നിൽക്കുന്ന സമയമായിരുന്നു ചേട്ടൻ. അപ്പം പിന്നെ അതിനകത്തേക്ക് ഒരു ക്ഷണനം അത് ആ പാട്ടിൻ്റെ ഒരു രണ്ടുപേരും കൂടി. പിന്നെ പണ്ടിമേളം പട്ടും കുത്തും പക്കവാദ്യത്തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ അടിപൊളി ശിങ്കമാണട അയ്യാ സമീ,
അടിപൊളി ശിങ്കമാണട അയ്യാസ്വാമി, കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം, അക്കം പക്കം പാണ്ടിമേളം പാട്ടും, കുത്തും പക്കവാദ്യത്തപ്പും തകലും, നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് തോളയൊക്കെയായിട്ടൊക്കെ ഇങ്ങനെ നടന്നിട്ടുള്ളതൊക്കെ പ്രദീപ് എന്ത് കാണിച്ചാലും ഇപ്പോഴും പ്രദീപ് എസ് ജാനകി പാടുന്നതും യേശുദാസ് പാടുന്നതും ഒരു ഗാനം പാടാൻ പറഞ്ഞാൽ പ്രദീപ് പാടും. ചേട്ടാ എന്നാ ഇവിടെ വെച്ചൊരു ചേട്ടൻ്റെ നല്ലൊരു ഒരൊറ്റപ്പാട്ട് ഇവിടെ വെച്ചൊരു പാട്ട്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ ഒരു ഗായകൻ എന്ന നിലയിൽ. ഇപ്പോൾ ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുവെങ്കിലും ഞാൻ തുടങ്ങിയത് കാരണം വെച്ചാൽ എൻ്റെ ഏറ്റവും ചെറുപ്പം മുതലേ ഞാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഭജനപ്പാട്ടുകളിലൂടെ, അതുപോലെ തന്നെ പിന്നെ ബാലകളിലൂടെ, അമച്ചുർ നാടകങ്ങളിലൂടെ, അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിലൂടെ കഥാപ്രസംഗക്കാരൻ്റെ പിൻപാട്ടുകാരനായൊക്കെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് സജീവമാകുന്നത് ഒരു പാരഡി പാട്ടുകാരൻ എന്നുള്ളതിൽ. പാരഡികൾ ഒരുപാട് പാടിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ കുറേയധികം ആളുകൾ എന്നോട് ചോദിക്കും ഇഷ്ടപ്പെട്ട പാരഡി ഏതാണ്, ഇഷ്ടപ്പെട്ട കുറേ ഇഷ്ടമില്ലാത്ത പാരഡികൾ ഒരുപാട് പാടിയിട്ടുണ്ട്, പക്ഷേ ഇഷ്ടപ്പെട്ട പാരഡികൾ കുറച്ചുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ സ്റ്റേജിൽ വരെ ഞാൻ പാടിയിട്ടുണ്ട് ആ പാട്ട്. 10-ൻ്റെ നോട്ടിലും 100-ൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു, ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. ഇതൊരു ഇഷ്ടപ്പെട്ട പാരഡിയാണ്. പിന്നെ അതുപോലെ തന്നെ 1-ാം തീയതി ഹർത്താൽ, 2-ാം തീയതി ബസ് സമരം, 3-ാം തീയതി 4-ാം തീയതി റാലി, കേരള നാട്ടിൽ പണിമുടക്കിൻ്റെ പൂരം. പിന്നെ അതുപോലെ തന്നെ ജോർജുട്ടിയും ജോസുട്ടിയും പണ്ട് നാളെ മൊട്ട് മൂടിഞ്ഞ ഇഷ്ടത്തില, അവർ രണ്ടാളും കൂടിയിട്ട് ഒരു ജോർജ് സോഡ ഞാൻ മറന്നു പോന്നു, ജോർജ് സോഡ വാങ്ങി കുടിച്ചാൽ ആയേമ്പക്കം ജോസ് വിടും, ജോസ് ചാർമിനാർ വലിച്ചാൽ ജോർജ് തൊണ്ട കുത്തി ചുമക്കും, ഇപ്പം കണ്ടാമിണ്ടൂല. അതെ, ഒരു സുഹൃത്ബന്ധം തകർന്നു പോകുന്നൊരു സുഹൃത്ബന്ധത്തിൻ്റെ കഥ പറയുന്നതാണ് ആ പാട്ട്. അങ്ങനെ ഒരുപാടുണ്ട് ആ പാട്ട്. ഇത്തരം പാട്ടുകൾ ഞാൻ പാടി. എൻ്റെ ഭാര്യ ബിന്ദുകുമാരി, ആള് ഗവൺമെൻറ് നേഴ്സാണ്, JPHN ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായിട്ട് മട്ടാഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു. മോള് നന്ദന, ഭാർഗവി നന്ദന എന്നാണ് മുഴുവൻ പേര്. ആള് 8-ാം ക്ലാസ്സിലാണ്, നമ്മുടെ മുണ്ടംവേലി കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്നു. ചേട്ടാ, അപ്പം ചേട്ടനോടൊപ്പം കുറച്ച് ഒരല്പസമയം ഞങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചിട്ടുള്ള ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതും ഓണത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ചേട്ടനെ കിട്ടിയത് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അല്ല, തീർച്ചയായിട്ടും. അത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഓരോ തവണ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും, കാരണം ഏതെങ്കിലും വ്ളോഗേഴ്സ് വഴിയാണെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിൽ ഞാൻ പുറത്തേക്ക് എന്നെ കാണുമ്പോൾ ജനത്തിന് എന്നെപ്പറ്റി ധാരണ കിട്ടാനും ഒക്കെ അത് വലിയ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ പക്ഷേ ചാൾസൺ ചോദിക്കാത്തൊരു കാര്യത്തിന് ഞാൻ ഉത്തരം പറയാം. എൻ്റെ എന്താണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴെന്താണ് എൻ്റെ അറ്റ് പ്രസൻറ്റ് അവസ്ഥ, അത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ, കാരണം നമ്മൾ കൊറോണ വന്നു അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായി, പാൻഡമിക് സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൂടിക്കെട്ടി വീട്ടിലിരിക്കുന്നില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാനൊരു സിനിമയുടെ പുറകിലാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഓണത്തിൻ്റെ ഒരു 3 പാട്ടുകളിപ്പോൾ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ 1 റിലീസായി, പിന്നെ ഇനിയിപ്പോൾ 2 കൂടി റിലീസാവാനിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മ്യൂസിക്കലി നമ്മളൊരു യാത്ര ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇനിയിപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പരിപ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപ്പ് ജംഗ്ഷൻ്റെ അടുത്ത എപ്പിസോഡുകൾ, അതായത് പരിപ്പ് ജംഗ്ഷനിലെ പാട്ട് എന്ന് പറഞ്ഞ അടുത്ത എപ്പിസോഡ് ഓണത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. പരിപ്പ് ജംഗ്ഷൻ നമ്മുടെ ഇവിടെ തന്നെ അടുത്ത്, അത് ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് പരിപ്പ് ജംഗ്ഷൻ. ഒരു പേര് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ട പേരായതുകൊണ്ട് തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ പുതുമ നിറഞ്ഞ ഒരു പേരും കൂടിയാണ്. അതെ അതെ. അപ്പൊ ചാൾസൺ എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിന് എന്നെ സമീപിച്ചതിനും എൻ്റെ അടുത്ത് വന്നതിനും. ഇപ്പോൾ ചാൾസൺ വ്ളോഗ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുന്നു. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യത്തിലും ചാൾസനോടുകൂടി നിൽക്കണം. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം.